അതിനു മുമ്പ് ക്രൈസ്തവർ വന്നതായി പറയപ്പെടുന്നത് 1 AD 52 വന്നു എന്ന് പറയുന്ന സെയിന്റ് തോമസ് ആണ്. സെയിന്റ് തോമസിന്റെ കഥയിലെ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ഒരു ലെജൻഡായാണ് നിലനിൽക്കുന്നത്. അതിന് വിശ്വസനീയമായ തെളിവുകൾ കിട്ടുന്നത് വരെ അതിന് നമ്മുടെ പൊതുവായ സെക്കുലറായ ചരിത്രത്തിൽ അതിനെ സ്വീകരിക്കുക വയ്യ. ക്രൈസ്തവർക്കൊരു മതവിശ്വാസം എന്നുള്ള നിലയിൽ കേരളീയ ക്രൈസ്തവതയുടെ പഴക്കം കാണിക്കുന്നതിന് കൊള്ളാം. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ, കൃത്യം പറഞ്ഞാൽ 345 ബാഗ്ദാദിൽ നിന്ന് കാനായി തൊമ്മൻ എന്നുപേരുടെ ഒരാളുടെ നേതൃത്വത്തിൽ 70 കുടുംബങ്ങളിലെ ക്രൈസ്തവർ കേരളത്തിലെത്തി. ഒരു പക്ഷേ കേരളത്തിലെ ക്രൈസ്തവതയുടെ പാരമ്പര്യം തുടങ്ങുന്നത് കാനായി തൊമ്മൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ആളുകളിൽ നിന്നാണ്. 4-ാം നൂറ്റാണ്ടിലാണ്. 4-ാം നൂറ്റാണ്ടിൽ 70 കുടുംബങ്ങളിൽ, 7 ഗോത്രത്തിൽപ്പെട്ട 70 കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ കേരളത്തിലേക്ക് വരും. ഇവരെല്ലാം വണിക്കുകളാണ്, കച്ചവടത്തിന് വന്ന ഈ ആളുകളാണ് കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ തുടക്കം ഉണ്ടാക്കിയത്. കാരണം അവർ കൊണ്ടുവന്ന കുരിശുകൾ പൗരസ്ത്യമായ കുരിശുകളാണ്. കേരളത്തിൽ പഹലവി കുരിശ് എന്ന് പറയുന്ന കുരിശു പലർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പഹലവി കുരിശ് വരുന്നത് ഈ പൗരസ്ത്യ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് ആണ്. ഈ ക്രൈസ്തവതയ്ക്ക് 2 പൗരസ്ത്യവും പാശ്ചാത്യവുമായ പാരമ്പര്യം. പിൽക്കാലത്താണ് പാശ്ചാത്യ പാരമ്പര്യം കേരളത്തിൽ വേരോടുകയും ഒക്കെ ചെയ്യുന്നത്. പോർച്ചുഗീസ് വാഴ്ചയുടെ അവസാന കാലഘട്ടത്തിൽ ഉദയംപേരൂർ സുനഹദോസ് എന്ന പേരുള്ള പ്രസിദ്ധമായ സിനഡിനെ തുടർന്ന് കേരളത്തിൽ പൗരസ്ത്യ മാതൃകയിലുള്ള ക്രൈസ്തവത നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി എത്തിച്ചേരുന്നതിനും വളരെ മുമ്പ് തന്നെ കേരളത്തിൽ ക്രൈസ്തവത എത്തിച്ചു. കേരളത്തിലെ ആദിമ ക്രൈസ്തവർക്ക് റോമിനെ കേന്ദ്രമാക്കി ഉണ്ടാകുന്ന ക്രൈസ്തവതയെക്കുറിച്ച്, പേപ്പസിയുടെ അധികാരത്തെക്കുറിച്ചൊന്നും ഒരു പിടിയുമില്ലായിരുന്നു. അവർ നിഷ്കളങ്കമായ പൗരസ്ത്യമായ ക്രൈസ്തവ അനുഷ്ഠാനങ്ങളാണ് പിന്തുടർന്നത്. അതിനെ മുഴുവൻ അട്ടിമറിച്ച് റോമിന്റെ മേൽക്കോയ്മയുള്ള, പാശ്ചാത്യ മേൽക്കോയ്മയുള്ള, യൂറോപ്യൻ മേൽക്കോയ്മയുള്ള ക്രൈസ്തവത ഏൽപ്പിക്കാനുള്ള ശ്രമമാണ് 1599 16-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷത്തിൽ ഉയർണാകുളം ജില്ലയിലെ ഉദയംപേരൂരിൽ നടന്ന പ്രസിദ്ധമായ സുനഹദോസ്.